എന്ന വില്ലേജ് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഈ വില്ലേജ് ഓഫീസർക്ക് ഈ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അതായത് അമല പി ജോൺ എന്ന് പറഞ്ഞ ഈ കുട്ടി, ആ കുട്ടി എനിക്ക് പറഞ്ഞേ ആ വാർഡ് സ്ഥിരതാമസമാണെന്ന് ആ വാർഡിലെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രമായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രമായി ഞാൻ പറയാനുള്ളത്, ഈ ഒരു ജാതി സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ നിങ്ങൾക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ ഡോക്യുമെന്റ് അവര് തന്നെ പറഞ്ഞതാണ് എന്റെ അടുത്ത് താമസിക്കുന്ന അവിടെയാണ്. അതെ, അതുകൊണ്ടാണ് ഇവര് അവിടെ താമസിക്കുന്ന അവിടെ താമസിക്കുന്ന സർട്ടിഫിക്കറ്റ് തരികയാണെന്നോ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് 12 പാർട്ടി താമസിക്കുന്ന സാക്ഷ്യപത്രം, ഗ്രാമപഞ്ചായത്തിന്റെ സാക്ഷ്യപത്രം തരാൻ പറ്റാത്ത കാര്യം ഇവിടുന്ന് ഇത്രയും രേഖകൾ കാണിച്ചിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നതാണെന്ന് പറഞ്ഞുള്ള ഇത്രയും രേഖകൾ കാണിച്ചിട്ട് വില്ലേജ് ഓഫീസർക്ക് തരാൻ പറ്റത്തില്ല. ഒരു ജാതി സർട്ടിഫിക്കറ്റ് ആണ് തരാൻ പറ്റാത്തത്. ഈ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഈ വില്ലേജ് ഓഫീസർക്ക് ഈ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. സഹായിക്കുന്നേ സഹായിക്കുന്നേ സാറിന്റെ സാറിന് രേഖകളാണ് ഇവര്. എനിക്ക് ആപ്ലിക്കേഷൻ വെക്കുന്നു, ഞാൻ വളരെ വ്യക്തമായിട്ടോ ഇവർ ആപ്ലിക്കേഷൻ വെക്കും, ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ഇവർ 1.5 വർഷമായിട്ട് ഇത് ഈ കൊച്ചിനെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു രേഖയ്ക്കകത്ത് ഈ പറയുന്ന ആള് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിന്റെ പാറത്തോട് വില്ലേജിന്റെ പരിധിയിൽ അല്ല എന്ന് സാറിന് തെളിയിക്കാൻ പറ്റുമോ? എങ്ങനെ തെളിയിക്കും സാർ? എങ്ങനെ തെളിയിക്കും? ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇതുണ്ടോ? ഇന്നലെ ഈ പരാതിയുമായിട്ട് ഇവിടെ വന്നപ്പോ ഈ വില്ലേജ് ഓഫീസർ എഴുതി ഒപ്പ് വെച്ച് സീൽ വെച്ചാണ്. 2.5 വർഷമായിട്ട് ഈ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് പരിധിയിലല്ല താമസിക്കുന്നത്. ഈ പറയുന്ന വ്യക്തി നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിന്റെ 12 വാർഡിൽ താമസിക്കുന്ന ആളും 12 വാർഡിൽ വോട്ടവകാശമുള്ള ആളും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 12 വാർഡില് വോട്ട് ചെയ്ത ആളുമാണ്. എന്തുകൊണ്ട് ഈ വില്ലേജ് ഓഫീസർക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാനാവുന്നില്ല എന്നുള്ളതിന് ഈ ആള് ഈ വില്ലേജ് ഓഫീസറെ ഈ ഇദ്ദേഹം ഒരു വ്യക്തമായ മറുപടി പറയുന്നില്ല. ഈ ഇവർ ഈ പുള്ളിക്കാരത്തി കല്യാണം കഴിച്ച് ഒരു 1.5 വർഷം 2 വർഷത്തോളമായിട്ട് ഇവിടെ എല്ലാം താമസിക്കുന്നത് പുള്ളിക്കാരത്തി. ഞാൻ ചോദിച്ചപ്പോൾ സംസാരിക്കുന്നത് അപേക്ഷയോടൊപ്പം വെക്കുന്ന തെളിവുകൾ, ഈ തെളിവുകൾ വ്യാജമാണെന്ന് സാറിന് തെളിയിക്കാൻ പറ്റും? എങ്ങനെ പറ്റും? ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ സാക്ഷ്യപത്രം, നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, ഇതിലും കൂടുതൽ എന്ത് തെളിവാണ്? ഒരു ജാതി സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഇതിലും കൂടുതൽ എന്ത് തെളിവാണ് സാറിന് വേണ്ടത്? ഞാൻ പറഞ്ഞു നിങ്ങൾ അപേക്ഷ തരും. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്, എനിക്ക് അന്വേഷിച്ച് നൽകാനുള്ള വിവേചന അധികാരം ഉണ്ടോ? ഉണ്ടോ? കേരളത്തിലെ ഓരോ വില്ലേജ് ഓഫീസുകളുടെയും അവസ്ഥ ഇതാണ്. ഉദ്യോഗസ്ഥർ അഴിമതിക്കാരും കൈക്കൂലിക്കാരുമായി മാറുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. സാധാരണക്കാരന് ഒരു ജാതി സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇതുപോലെ അഴിമതിക്കാരും ഇതുപോലെ അഴിമതിയിലൂടെയും പണത്തിന്റെയും മാത്രം മുന്നിൽ മുമ്പോട്ട് പോകുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേരളക്കര ഒന്നായി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.